ഹലോ ഫ്രണ്ട്സ്, സെലിസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പന്നിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് നല്ല ഒരു കിടിലൻ ബജി കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈ ബജി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പന്നിക്കൂർക്കയുടെ ഇലയാണ് എടുക്കേണ്ടത്. നമ്മൾ എല്ലാവരുടെ വീടുകളിലും നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ഔഷധ സസ്യമാണ് പന്നിക്കൂർക്ക. കഞ്ഞിക്കൂർക്ക, നവര, കർപ്പൂരവല്ലി എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് പ്രത്യേക പരിചരണം ആവശ്യമില്ല. എല്ലാ വീടുകളിലും നമുക്ക് നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് കാട് പോലെ വളർന്നു കിട്ടും. പിന്നെ കഫം, ചുമ, പനി ഇതിനെല്ലാം ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ വായിലെ പുണ്ണിന്, കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടാകുമ്പോഴും അതിൽ മരുന്ന് ഗുളിക, കൊമ്പൻ ജാതി ഗുളിക ചേർത്ത് തേനോ ഇല്ല ചാലിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലേഹ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പന്നിക്കൂർക്ക. ഇതിന് ചെറിയായിട്ട് ഒരു എരിവിൻ്റെ രുചിയുണ്ട്. അതുപോലെ ഹെയർ ഡേ ചെയ്യുന്നതിനും ഇതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇതിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല പോലെ മഴക്കാലമാണെങ്കിലും മണ്ണൊന്നില്ലെങ്കിലും നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ല പോലെ വാരാൻ വേണ്ടി വെക്കണം. വെള്ളം ഒട്ടും അതിൻ്റെ അംശം ഉണ്ടാവരുത്. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അതേ അരിപ്പൊടി തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി, നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന കായപ്പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത മുളക് പൊടിയാണ് കേട്ടോ. വലിയ എരിവൊന്നും കുറവാണ്, കളറ് മാത്രമേ ഉള്ളൂ. അതേപോലെ പൊടി പൊടിയായി ചെറുതാക്കി കട്ട് ചെയ്ത മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ ബജിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നല്ല പോലെ ഇത് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് മിക്സാക്കിയെടുക്കുക. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, ചിലപ്പോൾ വെള്ളം കൂടുതലായാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അവന് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സാക്കിയെടുക്കാം. നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി, നമ്മൾ ദോശമാവിൻ്റെയൊക്കെ അതേപോലെ അയവിലായിരിക്കണം ബാറ്റർ. നല്ല പോലെ മിക്സാക്കിയെടുക്കാം. ഈ രൂപത്തിലാക്കിയിരിക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് പന്നിക്കൂർക്ക ഇലയൊക്കെ നല്ല പോലെ തുടച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ മാവിൽ ഇല ഡിപ്പ് ചെയ്തതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കേട്ടോ, മാവൊക്കെ ഈ അളവിൽ തന്നെ ആയിരിക്കണം കേട്ടോ, ഈ കറക്റ്റ് തിക്കിലായിരിക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓവർ ഹീറ്റാവരുത്, നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ഒരു ഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാനൊക്കെ വളരെ ഈസി, പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഫ്രൈ മുരിഞ്ഞ് കിട്ടും. കൂടുതൽ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കൂടുതൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഓരോന്നും തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗം നല്ല പോലെ മുരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. അതേപോലെ ബാക്കിയുള്ളതും ഇനി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി കേട്ടോ അതുണ്ടാക്കാൻ. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി ഇതുണ്ടാക്കി എടുക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിങ്ങനെ കടിക്കുമ്പോൾ ഇതിൻ്റെ ഒറിഗാനോൻ്റെ ടേസ്റ്റൊക്കെ
നമുക്ക് കിട്ടും. ഈ പന്നിക്കൂർക്കൻ്റെ ഇലക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു അല്ലേ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. നമ്മൾ ചൂടുള്ള ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള ഈസ് റെസിപ്പി ഞാൻ വീണ്ടും വരാം.